അങ്ങനെ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു മുത്തശ്ശനാണെങ്കിൽ കുറച്ച് പാക്കേജ് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ മാറ്റുമ്പോൾ തന്നെ ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ടാകും, ചേട്ടാ അത് ഈ ഒരു ഗോൾഫിൻ്റെ സാധനം ഒക്കെ എടുത്ത് വെക്കാൻ പറയുമ്പോൾ ആ ഒരു മുത്തശ്ശനാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ അതൊക്കെ എടുത്ത് പൊക്കുന്നുണ്ടാവും. നല്ല കനം ഉണ്ടായിരിക്കും. പുള്ളിക്കാരാണെങ്കിൽ അത് പൊക്കിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വണ്ടി ഒന്ന് ജസ്റ്റ് തട്ടുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ അവരൊക്കെ ആണെങ്കിൽ ആ ഒരു മുത്തശ്ശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടാകും. അപ്പം ആ മുത്തശ്ശനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രസ്സൊക്കെ നേരെയാക്കിയിട്ട് എണീക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നേഴ്സ് വന്നിട്ട് പറയും, മുത്തശ്ശ പോണേക്ക് മുന്നേ ഡോക്ടറിനെ ഒന്ന് കാണണേന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മുത്തശ്ശനെ പറഞ്ഞു വിടുന്നുണ്ടാകും. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് എങ്ങോട്ടേക്കോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണാണ്. പോകുന്നത് വേറെ എങ്ങുമല്ല, ആ ഒരു മുത്തശ്ശൻ്റെ ഭാര്യയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആട്ടോ. അപ്പോൾ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ വന്നിട്ടുണ്ടാവുന്നത്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അങ്കിളിനെയാണ്. അങ്കിളാണെങ്കിൽ ആ ഒരു കോമയിൽ കിടക്കുന്ന ആ ഒരു പുള്ളിക്കാരടുത്ത് നിന്ന് പുള്ളിക്കാരനാണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ടാകും. വന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ ആ ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, സാർ ഇവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുമ്പോൾ അയ്യോ സോറി ഞാൻ കളഞ്ഞേക്കാന്ന് പറയുമ്പോൾ ആ മുത്തശ്ശൻ പറയും, സാരല്ല ആ ഒരു കുറ്റി ഇങ്ങോട്ടേക്ക് ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിഗരറ്റ് മേടിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവൻ പറയുമ്പോൾ സാറാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മ ആണെങ്കിൽ അഡ്വക്കേറ്റ് അങ്കിളെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, അഡ്വക്കേറ്റ് അങ്കിളിന് അറിയാമോ ആ ഒരു അങ്കിള് ഒരു കൊലപാതകിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ടാകും, ആ എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, അറിയാമായിരുന്നിട്ടാണോ ഇങ്ങനെ ഗെറുടെ ഗാർഡിയൻ ആക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടാകും, അവൻ ഒരിക്കലും ആരെയും കൊന്നിട്ടില്ല, അവനെന്തോ ഇങ്ങനെ ഗെയിം കളിച്ചപ്പോൾ അവരിങ്ങനെ മരണശയ്യയിലായിപ്പോയി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ്റെ പേരിൽ വേറെ കേസൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ പറയുന്നുണ്ടാകും, എന്നാലും അങ്കിളിനെന്ത് ഇത്ര വിശ്വാസം പുള്ളിക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരിങ്ങനെ പറയുന്നുണ്ടാകും, അത് വേറൊന്നും കൊണ്ടല്ല ഗെയറുടെ ഫ്രണ്ട് നീയല്ലേ അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ നമ്മളിന് ഇത്തിരി ആശ്വാസമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മോടുത്ത് പറയുന്നുണ്ടാകും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അത് നീ പറഞ്ഞാൽ മതി, അല്ലാതെ പുള്ളിനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിന് ഇത്തിരി സമാധാനമാകും. അങ്ങനെ നമ്മ ആണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയാണെങ്കിൽ ഇവളെ പോകണമെന്ന് കാണുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങൾ പറയുന്നുണ്ടാകും, നീ എന്ത് 24 മണിക്കൂറും ഗെയറോടൊപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അമ്മയാണെങ്കിൽ അത് കേട്ടിട്ട് വന്നിട്ട് പറയും, ഹേ നീ അപ്പോൾ 24 മണിക്കൂർ ഇവിടെയാണ്, നീ അപ്പോൾ പഠിക്കാനൊന്നും പോവാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കോട്ടോ. അപ്പം അങ്കിള് പറയും, ഹലോ ഞാൻ ഗെയറുടെ അങ്കിളാണ്, ഇവളെ എപ്പോഴും ഇവിടെ ഇല്ലെങ്കിലും ഇവൾക്ക് എപ്പോഴും ഗെയറുവിനെ പറ്റിയാണ് ചിന്ത, ഞാൻ എന്തായാലും അവനെ അത്ര അധികമായിട്ട് കമ്പനി ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അല്ലാതെ അവൾ ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകട്ടോ, അവൾ നന്നായിട്ട് പഠിക്കണ കൊച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ടാകും. എന്നിട്ട് പറയും, നമ്മൂ നീ പോയി ക്ലാസ്സിൽ ചെല്ല് സമയമായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൂനെ വിടുമ്പോൾ നമ്മൾ പറയും, ആ അമ്മ ഞാൻ പോകണ്ട ക്ലാസ്സിന് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ടാകും. ഇറങ്ങുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, അല്ലെങ്കിലും ഒരു ഗുണമില്ലാത്തത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഗുണം ഉണ്ടാവാറുണ്ട് എന്നുള്ള രീതിക്ക് അവൾ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗെയറ് പറയുന്നുണ്ടാകും, അതെ നമുക്കൊരു കാര്യം മിസ്സായി പോയി എന്നൊക്കെ പറയുമ്പോൾ അങ്കിള് പറയും, എന്താന്നൊക്കെ ചോദിക്കും, പറയും എന്തേ നമുക്ക് ഇന്നൊരു ബുക്കിംഗ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും, ആ 3 ദിവസം മുന്നേ ബുക്ക് ചെയ്താണ്, അത് ഇന്നാണല്ലേ, ആ നമുക്ക് ഇന്ന് പോകാമല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ നമ്മൂനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്കിള് പറയും, നമ്മൂനെ വിളിക്കണ്ട, നമ്മൂന് വേറെ പണിയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ടാകും. സ്ഥലത്തോട്ട് പോയിട്ട് ഫോൺ വിളിക്കുമ്പോൾ എന്ത് ഇത് എടുക്കുന്നുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു അഡ്രസ്സിൽ കയറിയിട്ട് വീട് തുറന്ന് നോക്കുമ്പോൾ എന്താ അവിടെയാണെങ്കിൽ നമ്മുടെ അങ്കിള് ഷോക്കായിട്ട് പോകുന്നുണ്ടാകും. എന്നിട്ട് അപ്പം തന്നെ ഗെയറിനോട് പോലീസിനെ വിളിക്കാൻ പറയുന്നുണ്ടാവും കേട്ടോ. അവിടെയാണെങ്കിൽ ആ ഒരു മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ മരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് എഴുതിട്ടുണ്ടാകും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഈ ഒരു ലോകം വിട്ട് പോവുകയാണ്, ഇത് ക്ലീൻ ആക്കാൻ വരുന്നവർ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടാകും. അത് മാത്രമല്ല ആ ഒരു സോഷ്യൽ വർക്കറിനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഇവർ ചോദിക്കും, ഇവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും, സോഷ്യൽ വർക്കർ പറയും ഇവർക്ക് വേറെ ആരുമില്ല, ഈ ഒരു മുത്തശ്ശൻ ഇവിടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്താണ്. അത് മാത്രമല്ല ഈ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ കുറേ നാളായിട്ട് അഡ്മിറ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ജീവിതം മടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗെയറുടെ അങ്കിള് പറയുന്നുണ്ടാകും, എന്ത് മടുത്തത്, പുള്ളിക്കാരനെ മടുത്തെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരെ, വെറുതെ തന്നെ ഇങ്ങനെ കൊല്ലണേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സോഷ്യൽ വർക്കർ പറയുന്നുണ്ടാകും, നിങ്ങൾക്ക് അറിയില്ലല്ല അവരുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, എന്ത് ജീവിതം എന്നുള്ള രീതിക്ക് പുച്ഛി നിൽക്കുന്നുണ്ടാകും. അപ്പം ഗെയർ പറയും, ആ ഓക്കെ ഞങ്ങൾ എന്തായാലും ആ ഒരു കർത്തവ്യം ചെയ്തേക്കാന്നും പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അങ്കിള് പറയും, എന്തിനാ വെറുതെ ചെയ്യുന്നത്, നമുക്ക് പൈസ ഒന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഗെയർ പറയുന്നുണ്ടാകും, ഞാൻ എന്തായാലും ചെയ്യും, അതെനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഞാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗെയർ പറയുന്നുണ്ടാകും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളമില്ല അത്ര തന്നെ എന്നും പറഞ്ഞ് ഇവനത് ക്ലീനാക്കാൻ വേണ്ടി പോകുമ്പോൾ സോഷ്യൽ വർക്കറായിട്ടുള്ള പുള്ളിക്കാരത്തെയും സഹായിക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ടാകും ആ ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും. അങ്ങനെ എല്ലാം ചെയ്ത്
കഴിയുമ്പോൾ എന്താ നമ്മുടെ അങ്ങള് വന്നിട്ട് പറയും ആ ഞാൻ സഹായിക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും എന്തായാലും ഇനി സഹായിച്ചാലും 33% അത് കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുമ്പോൾ നീ എന്ത് സാധനമാടാ ഇങ്ങനെ പിശുക്കനാവാൻ പാടില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയും പറഞ്ഞ അങ്കിളാണെങ്കിൽ ജനലൊക്കെ തുറന്നിടുമ്പോൾ തന്നെ എന്താ ഒരു ഡോറ് കാണും. ഡോറ് തുറന്നു നോക്കുമ്പോൾ എന്താ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണും കേട്ടോ. അവൻ്റെ ഗെറുനെ വിളിക്കുമ്പോൾ അവരൊക്കെ വന്ന് നോക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് മനസ്സിലാകും ആ ഒരു മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും സ്ഥിരമായിട്ടുള്ള ഒരു സ്പോട്ടാന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സോഷ്യൽ വർക്കർ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് കോൾ വന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ അങ്ങൾ പറയും എന്ത് സ്നേഹം ഒരു സ്നേഹമില്ല എന്നുള്ള രീതിക്ക് പുള്ളി ഭയങ്കര പുച്ഛത്തോടെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ അങ്ങൾ പറയും ഇതൊക്കെ വല്ല കാട്ടിലും കളയാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഏയ് ഇല്ല ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള എന്നിങ്ങനെ പറയുന്നുണ്ടാകും. അത് വേറൊന്നുമല്ല ഒരു ബുക്കിലാണെങ്കിൽ ഒരു അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഒരു ഫ്ളാറ്റിൻ്റെ ബ്ലോക്ക് നമ്പർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഫ്ളാറ്റിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ അങ്ങൾ പറയുന്നുണ്ടാക്കും നീ എന്തിനാ പോണത് നമുക്കൊന്നും പോകണ്ടാടാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാൻ എന്തായാലും പോകുന്നു പറഞ്ഞ് ആ ചെടിയൊക്കെ ആയിട്ട് അവനാണെങ്കിൽ ആ ഒരു ഫ്ളാറ്റിൽ കയറി എല്ലായിടത്തും ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. നിങ്ങളുടെ ചെടിയാണെന്നൊക്കെ പറഞ്ഞ് അത് അവർ ചിലവർ മേടിക്കും ചിലർ മേടിക്കില്ല. മരിച്ച ആ ഒരു അപ്പാപ്പൻ്റെ എന്നാന്നൊക്കെ പറയുമ്പോൾ അവർ പറയും അതൊക്കെ ഒരു ബാഡ് ലക്കാണ് ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെ ഇവനാണെങ്കിൽ ഒരുപാട് പേർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പെങ്കോച്ചിൻ്റെ അടുത്ത് പറയുമ്പോൾ പെങ്കോച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും ആ ഒരു മിസ്റ്റർ കിമ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ പെങ്കോച്ചി പറയും അയ്യോ മിസ്റ്റർ കിമ മരിച്ചു പോയോ എന്ന് പറഞ്ഞ് ആ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഒരു പഴയ സീനാണ്. ആ മുത്തശ്ശനാണെങ്കിൽ ക്യാബിനിൽ ഇരിക്കുമ്പോൾ ആ ഒരു കുട്ടി വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നല്ല ചൂടായിട്ട് മുത്തശ്ശൻ ഇങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കണമായിരിക്കും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടാകും ഞാൻ മുത്തശ്ശന് വേണ്ടിയിട്ട് ഈ ഒരു എയർ കണ്ടീഷണർ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസ ചോദിച്ചു പിന്നെ എൻ്റെ അമ്മയൊക്കെ കുറച്ച് പൈസ തന്നിരുന്നു അങ്ങനെ മേടിച്ചാന്നൊക്കെ പറയുമ്പോൾ ആ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാകും. പക്ഷെ അന്നിരുന്നാലും ആ ഒരു ഫ്ലാറ്റിലുള്ള ഒരാൾ പറയുന്നുണ്ടാകും നീ ആ ഇത് മേടിച്ചു കൊടുത്തു ആ ഒരു കറണ്ട് പക്ഷെ ആര് കിട്ടും ഞങ്ങൾ തന്നെ കിട്ടണ്ടേ അതുകൊണ്ട് ഇതൊന്നും വേണ്ട ഫാനും കിട്ടാൻ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടാകും നിങ്ങൾക്ക് നാണമില്ലേ ആ കുട്ടി മേടിച്ചെന്നത് ഒരു ഉളുപ്പില്ലാതെ മേടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ടാകും ഏ എനിക്ക് എയർ കണ്ടീഷണറൊന്നും വേണ്ട ഞാൻ അവിടെ ഫാൻ ഇട്ടോളാം എനിക്ക് കുഴപ്പമില്ല മോളെ മോളിത് മുത്തശ്ശന് വേണ്ടിയിട്ട് മേടിച്ചാൽ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. മുത്തശ്ശന് നല്ല ഒരു സങ്കടമൊക്കെ ഉണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അങ്കിളും അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സോഷ്യൽ വർക്കർ പറയും ഞാനിപ്പോൾ തന്നെ വരാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് പുള്ളിക്കാരത്തെ കയറി പോകുന്നുണ്ടാവും കേട്ടോ. എന്തോ ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വന്നാലേ ആ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു കോമയിൽ കിടക്കുന്ന ആളുടെ പെങ്ങളുണ്ടാകും കേട്ടോ. അപ്പോൾ പെങ്ങൾ പറയുന്നുണ്ടാകും ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും നിനക്ക് എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും ഓ എനിക്കിപ്പോൾ ഭയങ്കര സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താ മറ്റ് സോഷ്യൽ വർക്കർ ആണെങ്കിൽ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ വന്നിട്ട് ചോദിക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും ആ ഒരു മുത്തശ്ശന് പാൻക്രിയാറ്റിക് ക്യാൻസറാണ് വെറുതെ അല്ല അവർ ഈ ഒരു ലോകം തന്നെ വിട്ടുപോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയുമ്പോൾ പാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഫ്യൂണറൽ ഒരുക്കാനുള്ളതാണ് അവർക്കുള്ള ഫോട്ടോസ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുമ്പോൾ ഇതാണോ മരിച്ച ആളെന്ന് ചോദിച്ചിട്ട് ആ ഒരു ഫോട്ടോ മേടിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോഴാണ് അവനിക്ക് മനസ്സിലാവുന്നത് അന്ന് വന്നത് ഈ ഒരു മുത്തശ്ശനാണെന്നുള്ള കാര്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ബോക്സ് ആണെങ്കിൽ കളയാന്ന് അങ്കിൾ പറയുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും ഏയ് ഇല്ല ഞാൻ കളയൂല എന്ന് പറയുമ്പോൾ അങ്കിൾ പറയും അവർക്ക് വേറെ ആരും ഇല്ലല്ലോ പിന്നെ നമ്മളത് ആർക്ക് കൊടുക്കാനെന്ന് പറയുമ്പോൾ ഗേറ് പറയും ഇല്ല ഞാൻ കളയില്ല എന്നും പറഞ്ഞ് അവനാണെങ്കിൽ കയറി പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരുടെ ആ ഒരു ഫ്യൂണറലിനാണെങ്കിൽ നമ്മുടെ ഗേറും അങ്കിളൊക്കെ ആണെങ്കിൽ പോകുന്നുണ്ടാകും. പോയി കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ഹോളിൽ തന്നെ വേറൊരാളുടെയും ഫ്യൂണറൽ ഉണ്ടാകും. അപ്പോൾ അങ്കിൾ നോക്കുമ്പോൾ എന്താ ഒരുപാട് ആൾക്കാരും ഒരുപാട് ബൊക്കെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്കിൾ ഓർക്കും എന്തായാലും ഒരു ബൊക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് ഓർത്തിട്ട് ഒരെണ്ണം അടിച്ചു മാറ്റുമ്പോൾ തന്നെ എന്താ ഗേറും അണങ്ങിയത് കണ്ടിട്ട് പറയും കള്ളൻ കള്ളൻ്റെ കള്ളൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അങ്കിളാണെങ്കിൽ തടയുന്നുണ്ടാവും കേട്ടോ. നീ എന്ത് ഈ പറയുന്നത് ഞാൻ ആരും കാണാണ്ട് എടുത്തുകൊണ്ടും വന്ന സാധനമല്ലേ നീ ഒന്ന് മിണ്ടാണ്ടിരിക്കേ നമ്മുടെ അവിടെ ഒന്നുമില്ലല്ലോ ഇവിടെ ഒരെണ്ണം മാറി എന്ന് വെച്ചാൽ വല്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഗേറ് പറയുന്നുണ്ടാകും എന്നിരുന്നാലും മോഷണം മോഷണം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവൻ പറയും പക്ഷേ നമ്മുടെ അവിടെ ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് അങ്കിൾ അവിടെ നിന്ന് പോകുമ്പോൾ ഗേറിന് എന്തൊക്കെയോ ഒരു തോന്നൽ തോന്നും. അപ്പോൾ ഈ ഒരു അങ്കിൾ എടുത്ത ഒരു ഇതിനകത്താണെങ്കിൽ ആ ഒരു ബൊക്കയിലാണെങ്കിൽ കമ്പനിയുടെ പേരിട്ടിട്ട് അവനക്ക് എന്ത് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മുത്തശ്ശൻ്റെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ്റെ ആ ഒരു കമ്പനിയുടെ പേരിലൊരു കാർഡ് ഉണ്ടാകും. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ആ കാർഡ് കൊടുത്തിട്ട് പറയും നിങ്ങൾക്ക് ഇയാൾ അറിയുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അവരൊക്കെ പറയും ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഗെറുവിനെ പിടിച്ച് മാറ്റുമ്പോൾ തന്നെ എന്താ അങ്ങടേക്ക് അങ്കിൾ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ അവിടേക്കാണെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറയും ഏ മിസ്റ്റർ കിമ്മോ അദ്ദേഹത്തിന് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഇത് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരു പുള്ളിക്കാരനായിരിക്കും. അപ്പോൾ ഓണർ വന്നിട്ട് പുള്ളിയുടെ ആ ഒരു
ഫ്യൂണറലിന് വന്ന് ഇങ്ങനെ പങ്കെടുക്കും. അപ്പോൾ ഇയാളുടെ കൂടെ തന്നെ ഒരുപാട് പേര് വന്ന് ഫ്ലവേഴ്സൊക്കെ വെക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് എല്ലാവരും പോകുന്നുണ്ടാകും. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങളെന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞ് നമ്മുടെ അങ്കിളിനാണെങ്കിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പിടിച്ച് നന്ദി പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അങ്കിളിനാണെങ്കിൽ ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ടാകും ആ പെണ്ണിനോട്. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അങ്കിളുടെ ചെവി ചുമന്നിരിക്കുന്നു, എന്തായാലും അങ്കിളിന് ഇഷ്ടമാളെന്നൊക്കെ പറയുമ്പോൾ അങ്ങൾ പറയും ഏ എനിക്കൊന്നും ഇഷ്ടമല്ല ഒന്ന് പുടർക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഫ്യൂണറലിലേക്കാണെങ്കിൽ ഒരു ബൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സോഷ്യൽ വർക്കർ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അവർ പറയും ഏ ഇല്ല ഇവിടെ തന്നെയാണ് അഡ്രസ്സ് എന്ന് പറയും കേട്ടോ. അത് നമ്മുടെ മൂവ് ടു ഹെവനിലെ ആൾക്കാരുടെ വക കൊടുത്ത ഒരു ബൊക്കെ ആയിരിക്കും, നമ്മുടെ ഗെയറു ഓർഡർ ചെയ്ത ബൊക്കെ ആയിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗെയറു ആണെങ്കിൽ ഒരു ഡയറി എടുത്ത് അവനിക്ക് കൊടുക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് പറയും ഇതാ സോഷ്യൽ വർക്കർ തന്നാന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്കൊന്നും വേണ്ട നീ തന്നെ പിടിച്ചോന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും ഡാലിയുടെ അർത്ഥം നിങ്ങളുടെ ഹൃദയം അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്നാണെങ്കിൽ പറയുമ്പോൾ നമ്മുടെ അങ്കിളിന് ഇത്രയും ഇഷ്ടപ്പെടും. അങ്ങനെ അങ്കൾ കുളിച്ച് കഴിഞ്ഞിട്ടും ആ ഒരു ഡാലിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാകും. അപ്പം തന്നെ മറ്റേ ആ ഒരു കോമയൊക്കെ എടുക്കുന്ന കൂട്ടുകാരൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് പറയും ചേട്ട പെട്ടെന്ന് തന്നെ വന്നും സൂചകളിനിപ്പോൾ സീരിയസ് കണ്ടീഷനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടാകും കേട്ടോ. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 6 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.